നമ്മുടെ മുഖ്യമന്ത്രി ഇതെന്ത് ഭാവിച്ചാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉപദേഷ്ടകർ ഉണ്ട് ഉപദേഷ്ടാക്കളെ കൊണ്ട് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എല്ലാ ഉപദേഷ്ടാക്കൾക്കും പുറമേ ഇപ്പോൾ പുതിയ ഒരു ഉപ ഉപദേഷ്ടാവിനെക്കൂടെ മുഖ്യമന്ത്രി നിയമിച്ചിരിക്കുന്നു വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് വിദേശ ഉപദേശകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒറ്റ സന്ദർശനത്തിന് സംസ്ഥാനത്തേക്ക് വരുന്നതിന് ചിലവ് പത്ത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇതിനു വേണ്ടി കാശ് നമ്മുടെ ഖജനാവിലുണ്ടോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനമെന്ന് ധനമന്ത്രി ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോഴാണ് ഈ എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള ഉപദേഷ്ടാക്കളെല്ലാം കൂടി തിരികെ കയറ്റുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകാത്തത് തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എന്ന സ്ഥാപനത്തിൻ്റെ ഉപദേശകനായി അയർലൻഡുകാരനായ ഡോക്ടർ വില്യം ഹാളിനെ നിയമിച്ചാണ് സർക്കാർ പുതിയതായി ഉത്തരവിറക്കിയിരിക്കുന്നത് രണ്ട് വർഷത്തേക്കാണ് നിയമനം അത് സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ സന്ദർശനത്തിന് അയർലൻഡിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ഒരു ഒറ്റ സന്ദർശനത്തിന് ചെലവാകുന്നത് പത്ത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് വിശദമായി പറഞ്ഞാൽ യാത്രാ ചെലവിന് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴ് എൺപത്തി ഏഴായിരം രൂപ താമസത്തിന് മൂന്ന് ലക്ഷം രൂപ എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് രൂപ അലവൻസ് മൂന്ന് ലക്ഷത്തി അൻപത്തി നാലായിരം രൂപ ഓണറേറിയം എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ പത്ത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുപത്തൊന്നായിരം രൂപയുടെ ചിലവ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അയർലൻഡ് തലസ്ഥാനമായ ഡബ്ലിനിലെ സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രൊഫസറും മൈക്രോ ബയോളജിസ്റ്റുമാണ് ഡോക്ടർ വില്യം ഹാൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഉപദേശക നിയമനത്തെ ചൊല്ലി നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്താണ് പുള്ളിക്ക് ഈ സംസ്ഥാനത്തും ഇന്ത്യയിലും ഒന്നുമുള്ള ഉപദേശകരെ പോരാ അദ്ദേഹത്തിന് യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് തന്നെ ഉപദേശകർ തരണം കാരണം ഇന്ത്യൻ ഇന്ത്യയിൽ വളരെ പ്രഗത്ഭരായ സംസ്ഥാനത്ത് വളരെ പ്രഗത്ഭരായ മൈക്രോ ബയോളജിസ്റ്റുകളുണ്ട് പക്ഷേ അവരുടെ ഒന്ന് ഉപദേശം മുഖ്യമന്ത്രിക്കിപ്പോൾ പദ്യമല്ല തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ പദ്യം യൂറോപ്പിലെ ഉപദേശകരാണ് ഏറ്റവും പുതിയതായി അദ്ദേഹം നിയമിച്ചിരിക്കുന്നത് അയർലൻഡിൽ നിന്നുള്ള ഡോക്ടർ വില്യം ഹാളിനെയാണ് മറ്റൊരു കാര്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഭരിച്ച മുഖ്യമന്ത്രിമാർക്ക് ഉപദേശകൻ ആവശ്യമായി വന്നത് ഐ ടി പോലെയുള്ള സങ്കീർണ വിഷയങ്ങൾ പരമപ്രധാനമായി ഉയർന്നു വന്നപ്പോൾ മാത്രമാണ് ഈ സമയത്ത് ഇത്രയധികം നിയമനങ്ങൾ സർക്കാരിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തെളിവിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധനമന്ത്രി ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ആ സമയത്താണ് ഇതൊന്നും കാണാത്ത രീതിയിൽ തൻ്റെ കൂടി തന്നെ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് പത്ത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ ഒരൊറ്റ വിസിറ്റിന് ചിലവാകുന്ന അയർലൻഡുകാരനായ ഡോക്ടർ വില്യം ഹാളിനെ തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ പ്രധാന ഉപദേശകനായി സർക്കാർ നിയമിച്ചിരിക്കുന്നു എന്തൊരു വിനോദാഭാസം എന്ന് മാത്രം നമുക്കിത് പറയാം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പ്രളയബാധിതർ പോലും പതിനായിരം രൂപയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള പാഴ് എന്തിനാണ് സംസ്ഥാന സർക്കാർ വരുത്തി വെക്കുന്നത് എന്നാണ് നമുക്കും മനസ്സിലാകാത്തത്